ഹലോ ഫ്രണ്ട്സ്, നമ്മുടെ സുരേഷ് ഗോപി പ്രധാന വേഷത്തിലെത്തിയ ആക്ഷൻ ത്രില്ലർ ഇൻവെസ്റ്റിഗേഷൻ ചിത്രമായിരുന്നു പാപ്പൻ. ജോഷിയുടെ സംവിധാനത്തിൽ വന്ന ചിത്രം റിലീസായിട്ട് ഇപ്പോൾ കൃത്യം 5 ദിവസം കഴിഞ്ഞിട്ടുണ്ട്. കേരളത്തിന് പുറത്തും ഓവർസീസിലുമൊക്കെ പാപ്പൻ നാളെയും മറ്റന്നാളുമായി റിലീസിനെത്തുമെന്നാണ് അറിയാൻ സാധിച്ചത്. ചിത്രം കേരളത്തിൽ നിന്ന് 5 ദിവസം കൊണ്ട് 11,45,00,000 രൂപയാണ് സ്വന്തമാക്കിയിട്ടുള്ളത്. 5-ാം ദിവസമായ ചൊവ്വാഴ്ച 1,35,00,000 രൂപയാണ് സിനിമയ്ക്ക് ലഭിച്ചത്. ചിത്രം വലിയൊരു വിജയമായി മാറട്ടെ. നമ്മുടെ ദളപതി വിജയും ലോകേഷ് കനകരാജും മാസ്റ്ററിന് ശേഷം വീണ്ടും വന്നിരിക്കുന്ന ദളപതി 67 അപ്ഡേറ്റ് ആണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ദളപതിയുടെ 67-ാം സിനിമ ലോകേഷിൻ്റെത് തന്നെ ആയിരിക്കുമെന്ന് നമുക്ക് ഒരു ചെറിയ സംശയമുണ്ടായിരുന്നു. കാരണം ഒഫീഷ്യലായി ദളപതി 67 ലോകേഷ് സിനിമയായിരിക്കുമെന്ന് എവിടെയും പറഞ്ഞിരുന്നില്ല. എന്നാലിപ്പോൾ ലോകേഷ് തന്നെ റീസെൻ്റായി നടന്ന പ്രോഗ്രാമിൽ വെച്ച് ദളപതി 67 അപ്ഡേറ്റ് ഉടനെ വരുമെന്ന് പറഞ്ഞിരിക്കുകയാണ്. അങ്ങനെ ദളപതി 67 ലോകേഷ് സിനിമയായിരിക്കുമെന്ന് ഇപ്പോൾ കുറച്ചുകൂടി കൺഫേം ആയിട്ടുണ്ട്. അതുപോലെ കഴിഞ്ഞ ദിവസം ലോകേഷ് ട്വിറ്ററിലൂടെ പങ്കുവച്ചത് ഇങ്ങനെ: ഇനി 2 മാസത്തേക്ക് സോഷ്യൽ മീഡിയയിൽ നീണ്ട ഒരു ഇടവേള എടുക്കുകയാണെന്നും അടുത്ത സിനിമയുടെ സ്ക്രിപ്റ്റൊക്കെ കംപ്ലീറ്റ് ചെയ്തിട്ട് ഒഫീഷ്യൽ അനൗൺസ്മെൻറ്റുമായിട്ട് സോഷ്യൽ മീഡിയയിലേക്ക് തിരിച്ചു വരൂ എന്നുമാണ് ലോകേഷ് പറഞ്ഞിരിക്കുന്നത്. ഓഗസ്റ്റ് 24-ാം തീയതി, അതായത് മാസ്റ്റർ അനൗൺസ് ചെയ്ത ദിവസം തന്നെ ദളപതി 67 അനൗൺസ്മെൻറ്റ് വരുമെന്നായിരുന്നു നമ്മൾ പ്രതീക്ഷിച്ചത്. എന്തായാലും ദളപതി ലോകേഷ് കോംബോയുടെ ഈ കൊലമാസ് ചിത്രം എത്ര വൈകി വന്നാലും അതിനായി കാത്തിരിക്കാൻ നമ്മൾ തയ്യാറാണ്. എത്ര സമയമെടുത്താലും നല്ലൊരു ശക്തമായ തിരക്കഥയിൽ ദളപതിയെ ലോകേഷ് സിനിമയിൽ നമുക്ക് എങ്ങനെ കാണാൻ ആഗ്രഹിച്ചു അങ്ങനെ തന്നെ കാണാൻ സാധിക്കട്ടെ. സിനിമയ്ക്കായും സിനിമയുടെ കൂടുതൽ അപ്ഡേറ്റുകൾക്കായും നമുക്ക് കാത്തിരിക്കാം. ഇന്ന് രാത്രി പ്രധാനമായും 2 മലയാള സിനിമകളാണ് OTT റിലീസ് ചെയ്യാൻ പോകുന്നത്. പൃഥ്വിരാജ് സുകുമാരൻ പ്രധാന വേഷത്തിലെത്തിയ മാസ് എന്റർടൈൻമെന്റ് സിനിമയായിരുന്നു കടുവ. ചിത്രം ആമസോൺ പ്രൈമിലൂടെ ഇന്ന് രാത്രി 11 മണിക്ക് ശേഷം തന്നെ OTT റിലീസ് ചെയ്യുന്നതായിരിക്കും. 2022 കേരള ഫിലിം അവാർഡ്സിൽ ഏറ്റവും മികച്ച സിനിമയ്ക്കുള്ള അവാർഡ് നേടിയ ചിത്രമായിരുന്നു ആവാസ വ്യൂഹം. കൃഷ്ണാന്ത് സംവിധാനം ചെയ്ത ചിത്രം ഇന്ന് രാത്രി 8 മണിക്ക് ശേഷം തന്നെ സോണി ലീവ് എന്ന OTT പ്ലാറ്റ്ഫോമിലൂടെ OTT റിലീസ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഇതുപോലെയുള്ള സിനിമാ വാർത്തകൾക്കായി ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്തു വെക്കുക.